ഉദ്ദേശിച്ച ഒരു ഹോം ടൂർ ആയിരുന്നു, പക്ഷെ വന്നു പെട്ടത് ഒരു മൃഗശാലയിലായി പോയി. സോറി, വഴി മാറിപ്പോയി. തന്റെ പെച്ചക്ക് വൃത്തിയുള്ള കൂട്ടുന്നില്ല. പേരുണ്ടോ? എന്താണ് സോനു എന്ന് വിളിക്കാൻ കാരണം? ബിക്കോസ് ഡാഡി ഈ സോനുവിനെ ഇൻക്യുബേറ്ററിൽ ഇട്ട് വിരിച്ച് അങ്ങനെ അയ്യോ സിംഗ് കെയർ ഓഫ് ബിക്കോസ് ടൂബി അതിന്റെ അമ്മേനെ കൊല്ലും. ഇവിടുത്തെ ഒരു വില്ലൻ പട്ടിക്കുട്ടി, അവൻ അങ്ങനത്തെ ഡൈയുടെ രണ്ട് കരിങ്കോഴിയിലെ കൊല്ലും. കരിങ്കോഴി എന്ന് പറയാനാണോ ഇത്രയും ബിൽഡപ്പ്? ഇതിന് പേരുണ്ടോ? അത് മമ്മിയോട് ചോദിക്കണം. ഞാൻ പേരിട്ടായിരുന്നു. എന്തായിരുന്നു? മിൻസോസ്. മിന്റ് സോസോ? മിന്റ് സോസ്. ആട്ടും കൂട്ടിക്കിടാൻ പറ്റിയ പേര്. ബിക്കോസ് ലാം ചോപ്പ് മിന്റ് സോസ്. യു സീ, പിന്നെ എന്തുകൊണ്ട് മിൻസോസ് എന്നിട്ടില്ല? അമ്മ പറഞ്ഞു ദുഷ്ടദ്രോഹി, അങ്ങനെ നമ്മൾ പേരിടില്ലായി. അപ്പൊ ഇതിന് വേറെ പേരിട്ടുണ്ട്. പക്ഷെ അവന്റെ പേരെന്താ? ഈ വീട്ടിൽ ഈ രണ്ടാടിന്റെ പേര്? ഞാൻ അതിന് പല പേരുകൾ. എന്തൊക്കെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? ഈ വലിയ ജാനു ഇവിടുന്ന് എന്തൊക്കെ വരുന്നു പറയല്ലോ, ഒന്നിനും കാണാനല്ലോ, എവിടെ പോയി എനിക്ക്. ആ ജാനു പറ. ജാനു, പിന്നെ ഇവന്റെ പേര് മൃഗങ്ങളെ കൊണ്ട് വേറും കളിയാണോ അവിടെ? പിന്നെ വേറെ ഇവരുടെ കുട്ടികളുണ്ടായിരുന്നു. ലാൻഡ് ഷോപ്പോ? ലാൻഡ് ഷോപ്പ്. പക്ഷെ അമ്മ പറഞ്ഞു നിനക്ക് അങ്ങനെ തന്നെ ഇരുന്നല്ലേ പേര്, രസമല്ലേ. ലാൻഡ് ഷോപ്പ് മിൻ ഷോപ്പ് ഇതൊക്കെ എന്തുകൊണ്ട് പേരിട്ടില്ല? ബിക്കോസ് ഷീ സെഡ് ഇറ്റ് ഈസ് ദ്രോഹം. അപ്പൊ അമ്മ അതിന് വേറെ പേരിട്ടു. ബിക്കോസ് ഇതിനെ വിൽക്കാനുള്ള പ്ലാൻ അല്ല. ഇവരെ ഒന്നും ടോപ്പി കണ്ടില്ല. ടോപ്പി ഇതിനെ ഒന്നും ചെയ്യൂല. തന്റെ കൂടുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ ടോപ്പിക്ക് ചെയ്യാ. ഇവർക്കൊക്കെ ഇവിടെ 350 കോഴിയുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോ കുറച്ച് 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 ഇതെല്ലാത്തിനും നോക്കാൻ റെഡി. നമുക്ക് ഇതാണോ KFC ഗോഡം? 350 കോഴി നാളെ ന്യൂസിൽ പറയാ. ദിവ്യ പിള്ളയുടെ വീടിന് ചുറ്റും കോഴികളാണ്. നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിലൊക്കെ ഒരു സാധനം കൊണ്ടുവരില്ലേ ഷവർമ കഴിക്കുമ്പോഴൊക്കെ? അല്ല ഷവർമ അല്ല, അൽഫാം കഴിക്കുമ്പോഴൊക്കെ. അതാണ് മിൻസോസ്. ലാം ചോപ്പ് എന്ന് പറഞ്ഞ ചോപ്പ് എന്ന് പറഞ്ഞ വെട്ട. അപ്പൊ ആരിടാൻ പറ്റിയ പേരുകളാണ് ലാംബ് ചോപ്പ് മിന്റ് സോസ്. ഇതാണോ ടോബി? ഇതാണ് കുക്കു. കോക്കോ അതിന്റെ പിന്നില്. അതാണ് നിങ്ങൾക്ക് ഈ പേരുകളൊന്നും മറന്നുപോയില്ലേ? ആ ഓടിപ്പോയ പൂച്ച ടിസ്റ്റി. കുമ്പിടി കുമ്പിടി വേറെന്താണ് ഈ സാധനത്തിനല്ലേ നമ്മളിപ്പോ അപ്പുറത്ത് നിന്ന്. ഹലോ, അതാ പോയി കണ്ട കണ്ട ഒരു മിന്നായ പോലെ പൂച്ചകളുടെ സ്വഭാവത്തിൽ എപ്പോഴും അങ്ങനെ. ഹലോ, ഞാൻ പൂച്ചകളെ വെച്ചിട്ട് കാര്യങ്ങൾ ഡയറക്ട് ചെയ്യുന്ന ഒരു പ്രത്യേക നാടൻ ഭാഷയില് കേറി മാന്താൻ കുതിരയുടെ വെളുപ്പം വെച്ചിട്ട് ഒന്നും പറ്റില്ല.
ഇത് കൂടെ എന്തൊക്കെയാ പോകുന്ന ഇതെപ്പോ ഇവിടെ നിന്ന് കുപ്പി നിങ്ങളുടെ മ്യാവ് സോങ് കേട്ടോ മ്യാവ് സോങ് വേറെ സോങ് ഉണ്ട് വെറും ജീവിതം വെറുക്കാൻ പറ്റിയ സോങ് ആരാത് അതായിരുന്നു അതാ അത് നമ്മൾ കേട്ടാ അത് വേറെ ആണ് എന്തോന്നില്ല അവസാനം ചുറ്റുമണിയോ അത് നമ്മൾ അവരുടെ പേരല്ലേ ഹായ് ചുറ്റുമണി ജീവ അപ്പറ നിങ്ങൾ ഇത് കാണുന്നുണ്ട് ഹായ് ചുറ്റുമണി എന്നാണ് വിളിച്ചു എന്റെ അമ്മേ അച്ഛാ അങ്ങോട്ട് പോണ്ട അച്ഛാ ഇങ്ങോട്ട് വന്നേ ഒന്നിങ്ങോട്ട് വരൂ എല്ലാത്തിനും തുറന്നു വിട്ടു ഈശോ ചില സൈക്കോളജിക്കൽ ത്രില്ലറിന്റെ ഒക്കെ തുടക്കണ്ടാവില്ലേ കൊറേ പട്ടികളും രാത്രി മഴ ദൈവം ഇത് പോയില്ലേ നല്ല പ്രാവ് ഇതിന് ചക്ക ഉണ്ടാവാറ ഇതാണ് ടോബി ഇതാണോ ഇതാണ് മറ്റേനെ പിടിച്ചതെന്ന് കുറ്റം ഞാൻ പറയില്ല ഞാൻ കുറ്റം പറയില്ല ഏതൊക്കെയോ നായക്കുട്ടികൾ പുറത്തേക്ക് പോയിട്ടുണ്ട് അവളെ എന്റെ പിന്നാലെ പോയിട്ടുണ്ട് ഇനി അവളെ കിട്ടുമെന്ന് അറിഞ്ഞൂടാ ഇനി ഞാൻ ഒറ്റയ്ക്ക് ഹോം ടു പോകാൻ സാർ ഇത് വാഴ ബാക്കിൽ നന്ദിനി അവര് തമ്മിൽ അമ്മി മോളാണ് അപ്പൊ ഇവര് ഇവര് തമ്മിൽ എന്താ അസംബന്ധം അവര് തമ്മിൽ എന്താ പറയുന്നത് അസംബന്ധം ഇത് നോക്കി വീട് മൊത്തം നായക്ക വീട് മൊത്തം പശു ഈ ആടിനെയും കൂടി തുറന്നു വിട്ട് കഴിഞ്ഞാൽ അടിപൊളി ഇതാണ് നന്ദി 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 ഒരു തീരുമാനത്തിലെത്തി പക്ഷെ ഇതാണല്ലേ ആണാണല്ലോ നന്ദി ആണല്ലോ ഓക്കെ നന്ദി ഈശോ വെറുതെ തള്ളലല്ലോ ഒന്ന് അറ്റാക്കിയില്ലേ ആരാ
വളരെ ഈസിയാണ്, കരിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരിക, പിടിച്ചാൽ തിരിക്കുക, മുറിക്കുക, തുറന്നു അങ്ങനെ പറ്റില്ല. എന്റെ കാർ അത് അയ്യോ, പൂച്ചി വെച്ചിട്ട് ഇനി നാളികേരം വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പോയി ചെല്ലി 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 സ്വന്തം വന്നപ്പെട്ട് പറഞ്ഞോടീത് അറ്റാക്ക് അറ്റാക്ക്. പക്ഷെ ഇവർക്കറിയില്ലേ എനിക്കൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് ഓടൂലേ, അതെ വട്ടാ വെക്കൂലേ പാവം. ഞാൻ എന്റെ പോലെ നീ സൈഡ് വെച്ചോക്കാല്ലോ. ഒരു പാട്ട് നടക്കണം നീ എല്ലാം കൊണ്ട്. പച്ചക്കറി തോട്ടത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ
ചെറുക്കിപ്പറഞ്ഞു.